ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര നെഫർട്ടിറ്റി എന്ന് പറയുന്ന ക്രൂയിസിലേക്കാണ്. കൊച്ചിയിലാണ് ഇത്. നമ്മൾ ഒരു February 12 യാത്ര ചെയ്തത്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി. അത് സാങ്കേതികമായ ചില കാരണങ്ങളുമുണ്ട്, ലേറ്റായി പോയി. ഇത് നമ്മൾ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യുന്നത്. അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. ഇതൊരു ചെറിയ കപ്പൽ, അത്യാവശ്യം ചെറിയൊരു കപ്പൽ, കപ്പലെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും ചെറിയ ഒരു ഷിപ്പ് പോലെയൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് കുഴപ്പമില്ല, അതിനകത്ത് കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ 2000 രൂപയോ മറ്റോ ആയിരുന്നു ഒരാളുടെ ഫീസ്. കൊച്ചുങ്ങൾക്ക് 500 രൂപയോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. മുതിർന്നവർക്ക് 2000 ആയിരുന്നത് എൻ്റെ ഒരു ഓർമ്മ. കാരണം 3-4 മാസം മുമ്പായിരുന്നുകൊണ്ട് ഞാൻ ഓർക്കുന്നില്ല പേയ്മെൻ്റ് എത്ര. പേയ്മെൻറ്റ് സീസൺ അനുസരിച്ച് മാറുന്നുമുണ്ട്. മോർണിംഗ് ടു ഈവനിങ് ഉണ്ട്, പിന്നെ ഈവനിങ് ടു ലേറ്റ് നൈറ്റ് വരെയും അവരുടെ സർവീസ് ഉണ്ട്. നമ്മൾ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ചെന്ന് കാണുന്ന ഒരു ലോബിയാണ്. ഇവിടെയാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ. നമ്മളെന്തെങ്കിലും ഒരു ഐ ഡി പ്രൂഫുമായിട്ട് ചെല്ലണമെന്നാണ് അവർ പറയുന്നത് ബുക്ക് ചെയ്തതിന് ശേഷം. പക്ഷേ നമ്മളവിടെ ഒന്നും കാണിച്ചൊന്നുമില്ല, അവർ നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്ത് കയറ്റി വിട്ടു. ഇത് റിസപ്ഷനാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇരിക്കുന്ന അവർ നമുക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരുന്ന ഏരിയയാണ്. ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നമുക്കൊരു ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തരും. പിന്നെ കുറച്ച് പാട്ടുകളും എൻ്റർടൈൻമെൻറ്റ്സും അതിനകത്ത് ബുഫേയൊക്കെ ഉണ്ട്. പിന്നെ കടലിൻ്റെ കുറേ കാഴ്ചകളും, കൊച്ചിയിലെ കടലിൻ്റെ സൈഡിലെ കുറച്ച് കാഴ്ചകൾ. ഏകദേശം ഒരു ഇനിയൊന്നൊരു 7 കിലോമീറ്റർ മറ്റോ കടലിനോട്ട് അകത്തോട്ടൊന്ന് പോയി ഒന്ന് റൗണ്ട് അടിച്ച് തിരിച്ചു വരും. അതാണ് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് കൂടുതലും വരുന്നത് ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങൾ പോയത് ഒരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ വേറെ പല ഗ്രൂപ്പുകൾ ഫാമിലി ഗാദറിങ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം എൻ്റെ കൂടെ വന്ന വേറൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് 97 or 96 മറ്റോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച ഒരു ഡെൻ്റൽ ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ ഏതോ ഒരു കോളേജിൽ പഠിച്ച എൻജിനീയേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പല പല ഗ്രൂപ്പുകൾ റീയൂണിയൻ പോലെയാണ് ഇതിനകത്ത് വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം നമ്മുടെ വെൽക്കം ഡ്രിങ്ക് വന്നു. എന്താണെന്ന് എനിക്കും ഓർമ്മയില്ല. ടേസ്റ്റ് ചെയ്തതിൻ്റെ ഒരു കോക്കനട്ടിൻ്റെ ഒരു ഫ്ലേവറുള്ള ഒരു ടേസ്റ്റുള്ള ഒരു ഡ്രിങ്ക്. കുഴപ്പമില്ലായിരുന്നു, ഞാൻ വാങ്ങിച്ച് കുടിച്ച് നോക്കി. പിന്നെ ഒരുപാട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ ഇതിൻ്റെ കാഴ്ചകൾ മുഴുവൻ കാണുക. കുറച്ച് നീളമുള്ള വീഡിയോ ആണ്, കണ്ടു നോക്കാം. പറഞ്ഞു അടിപൊളിയാണോ? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തീരം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് കവറേജ് കിട്ടത്തില്ല, നെറ്റ്വർക്ക് ഒട്ടും കിട്ടത്തില്ല, സിഗ്നലേ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ക്യാഷൊക്കെ കൈവച്ചേക്കും. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും, കാരണം അവർക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ കിട്ടുന്നതാണ്. സോ അത് നല്ലതാണ്. ഷമീർ അലി, സഫ്തർ, പിന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് വിഷ്ണു. ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി സോങ്ങിലേക്ക് പോവാണ്. അപ്പൊ ഒന്ന് കൈയടിച്ച് നിങ്ങളും ഉണ്ട് കൂടെ. അപ്പൊ നിങ്ങൾ മടിച്ചു നിൽക്കാതെ എല്ലാരും ഫ്രണ്ടിലേക്ക് വരാം. ഓക്കെ, ആണല്ലേ. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ നല്ല നല്ല അവസരങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പൊ ചേട്ടാ, എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ ട്രാക്കൊക്കെ ഒന്ന് എടുത്തു വെച്ചോ. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പ്ലേ ചെയ്യും, അല്ലെങ്കിൽ യൂട്യൂബിൽ ഒന്ന് എടുത്തു വെച്ചോ, നമുക്ക് അടുത്ത ഗ്യാപ്പ് പോലെ നമുക്ക് കയറാം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാരും ഒന്ന് ഉഷാറായിട്ട് ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നായിരുന്നെങ്കിൽ നമുക്കൊന്ന് അടിച്ച് പൊളിക്കാം ഡാൻസ് ഒക്കെ വെച്ച്. എല്ലാരും പഠിച്ചു നിൽക്കുന്നത് എഴുന്നേറ്റുള്ളൂ. ഓക്കെ, വരൂ. ennari bakteri bachana mana puri bakhar ko kadar lage wala ba puri bakhar ke dekhi dena ro beat ki awaz mana kar mara mukha papara 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 iske liye koi ja ഇങ്ങനെ
സാധാരണ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ നിന്ന് ഒരു രണ്ട് പാട്ട് പാടിക്കുമ്പോൾ ഇല്ല.
ഒരു വാക്കുകൾ നോക്കി ഒമ്പത് മാസം ഒരു
ഇല്ല അതിനകത്ത് വായിക്കണ ആര് വിളിക്കാനാ ഇതാണ് കപ്പലിൻ്റെ ടോപ്പ് ഡെക്ക്. ഇത് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നിൽക്കുന്ന ഒരു തറയിലൊക്കെ നല്ല നല്ല പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലൊക്കെ വിരിച്ചിട്ടുണ്ട്. നല്ല രസമാണ്, പക്ഷേ നല്ല വെയിലാണ്. കൂളിംഗ് ഗ്ലാസ് ഉള്ളവരൊക്കെ എടുത്താൽ നല്ലതായിരിക്കും. അത്യാവശ്യം നല്ല വെയിലാണ്, കാരണം നമ്മൾ അതിനകത്ത് പോയി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നല്ല സൂപ്പർ വെയിലാണ്. പിന്നെ ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ, പക്ഷിയുടെ കാഴ്ചകളൊക്കെ കാണാം. ഞാനിത് അത്യാവശ്യം ഹൈറ്റിൽ പിടിച്ച് എടുത്തതാണ് മൊബൈൽ. ഇത്രയും മുകളിലൊന്നും കയറി നിൽക്കാമെന്നും പറ്റത്തൊന്നുമില്ല. മൊബൈലിൽ ട്രൈപോഡ് ഹൈറ്റിൽ വെച്ചിട്ട് എടുത്തതാണിത്. പിന്നെ നമുക്ക് വല്ലാർപ്പാടം കണ്ടെയ്നർ, അങ്ങനെ നമുക്ക് പക്ഷേ മനസ്സിലാവത്തില്ല ഇത് ഇതിലേ കൂടെ ഒക്കെയാണ് പോവുക വരിക എന്നൊന്നും നമുക്കൊന്നും മനസ്സിലാവത്തില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് അതിനകത്ത് കൗണ്ടറുണ്ട്. നിങ്ങൾക്ക് ലിക്കറൊക്കെ കഴിക്കേണ്ടവർക്ക് ലിക്കറൊക്കെ കഴിക്കാം, പക്ഷേ ക്യാഷ് കൊടുക്കണം. കാർഡ് വർക്ക് ചെയ്യാൻ സാധ്യത കുറവാണ്. പിന്നെ അതുപോലെ തന്നെ അതല്ലാതെ നിങ്ങൾക്ക് ബുഫെ ചോറ് ഫുഡൊക്കെ ഫ്രീ ആണ്. മറ്റേ ഈ പറഞ്ഞ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നിങ്ങൾ പേ ചെയ്യണം. പെപ്സി അങ്ങനെയുള്ള എക്സ്ട്രാ എന്തെങ്കിലും ഡ്രിങ്ക്സോ അത് വേണം പേ ചെയ്യണം. കേട്ടോ, നല്ല ഒരു വ്യൂ ആണ്. പിന്നെ എൻ്റർടൈൻമെൻ്റ് ആണ്, പിള്ളേർക്കൊരു രസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു രസമൊക്കെ വേണ്ടേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുന്നു. വരുന്നു, താല്പര്യമുള്ളവർക്ക് പോവാം. ഫെർട്ടിലിറ്റി ക്രൂസ് അപ്പം ഞാനെടുത്ത ഫെയർ ആയിരിക്കത്തില്ല. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ സീസൺ അനുസരിച്ച് ഡെയിലി ഒരു റേറ്റ് ഈവനിങ് റേറ്റ് സമയം സൗകര്യം.
കുറെ കപ്പലുകളൊക്കെ പോകുന്ന കണ്ടത് വഴി. കൊള്ളാം, കുഴപ്പമില്ല. ഒരുപാട് വിശദീകരിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു നോക്കി, എല്ലാ ഈ വീഡിയോയിലുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. സോറി, നേരത്തെ പറയാൻ മറന്ന ഒരു കാര്യം, ഇതിനകത്തൊരു തിയേറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ ഫസ്റ്റ് റിസപ്ഷൻ ഏരിയ ആണ്, ഫസ്റ്റ് റിസപ്ഷൻ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ടോയ്ലറ്റ്സൊക്കെ ഉണ്ട്, ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ടോയ്ലറ്റ്സ്. മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നേരത്തെ കണ്ട എൻട്രൻസിൻ്റെ തൊട്ട് താഴെ ഇതാണ് ആ കമ്പനിയുടെ പേര്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു തിയേറ്ററൊക്കെ ഉണ്ട് ഇതിനകത്ത്. തിയേറ്റർ നമ്മൾ ഭയങ്കര ഡാർക്കായിരുന്നതുകൊണ്ട് കാണാൻ പറ്റിയില്ല, ഇങ്ങനെ ഇരുട്ടായിരുന്നത്. പക്ഷെ അങ്ങനെ തിയേറ്റർ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ കാണുമ്പോൾ ഇത് ഇരുട്ട ഈ തിയേറ്ററോ അതിൻ്റെ തിയേറ്ററിൻ്റെ ഉൾവശമായത്. ഇതിനകത്ത് എൻ്റെ 30 പേർക്കോ 50 പേർക്കോ അങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഉള്ള തിയേറ്ററാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് പോകുന്ന ടെക്കിൻ്റെ വഴിയാണ് ഇത്. ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് ഡക്കില് പോണോ? ഡക്കില് പോണോ? മേളിൽ പോണോ? വെയില ഭയങ്കര വെയില, അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആളും അവിടെ ഇരിപ്പുണ്ട്. ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു, ഡാൻസ് ഒക്കെ കഴിഞ്ഞു. അവൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു, അവളെ ആരെങ്ങനെയും കഴിച്ചോളൂ. ആ ഇവിടെ വെയിലാണ് കണ്ടോ ചേട്ടായിരുന്നോ? ചേട്ടാണോ? ആ ഹാ, വേണ്ടേ നോക്ക്, കുഞ്ഞിന് കിടക്കണോ? കിടന്നോ, കിടന്നോ, ആ കിടന്നോ, കിടന്നോ, കിടക്കണ്ടായോ? ഏ കിടക്കണ്ട, എന്നാ വാച്ച് എടുക്ക, കയ്യെ പിടിച്ച് നമുക്ക് അങ്ങോട്ട് നടന്നാലോ.
Oh, my God.